ലൈഫ് മിഷൻ കരാറിന് കമ്മീഷൻ എന്ന നിലയിൽ യൂണിടാക് കമ്പനി നൽകിയ തുകയിൽ മൂന്നിലൊന്ന് സ്വന്തമാക്കിയത് യു എ ഇ കോൺസൽ ജനറൽ ആണെന്ന് വെളിപ്പെടുത്തൽ. ശേഷിച്ചതിലേറെയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കുള്ള കോഴപ്പണമാണത്രേ. എന്നാൽ സ്വപ്ന, സരിത്ത്, സന്ദീപ് സംഘത്തിന് കിട്ടിയത് 55 ലക്ഷവും നയതന്ത്ര വഴിയിൽ സ്വർണക്കടത്തിനുള്ള സഹായവുമാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിലയിരുത്തി. കോൺസൽ ജനറലും യൂണിടാക്കുമായുള്ള ഫ്ളാറ്റ് നിർമ്മാണ കരാറിന് ലൈഫ് മിഷന്റെ അംഗീകാരവും വിവിധ വകുപ്പുകളുടെ അനുമതി നേടാനാണ് കമ്മീഷൻ എന്ന ഓമനപ്പേരിൽ കോഴ നൽകിയത്. ഉന്നതർക്ക് വീതിക്കാനുള്ള കോഴപ്പണം കൈപ്പറ്റിയ ശേഷം സ്വപ്നയും സരിത്തും സന്ദീപും സെക്രട്ടേറിയറ്റിലെത്തി ശിവശങ്കറിനെ കണ്ടു. യൂണിടാക്കിന് നിർമ്മാണാനുമതിയും വിവിധ വകുപ്പുകളുടെ പെർമിറ്റും മറ്റ് രേഖകളും ലഭിക്കാൻ ശിവശങ്കർ സഹായിച്ചെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തും. സ്വപ്നയുടെയും ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെയും പേരിലുള്ള ലോക്കറിൽ നിന്ന് കണ്ടെത്തിയ 1 കോടി ശിവശങ്കറിന്റെ വിഹിതമാണെന്ന് സാഹചര്യ തെളിവുണ്ട്. ലോക്കറിലിരുന്ന 982 ഗ്രാം സ്വർണം കള്ളക്കടത്തിലൂടെ സ്വപ്ന സമ്പാദിച്ചതാകാം. റെഡ് ക്രസന്റുമായുള്ള കരാറിൽ ഒപ്പിടേണ്ടിയിരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ആയിരുന്നെങ്കിലും ലൈഫ് മിഷൻ സിഇഒയെ ചുമതലപ്പെടുത്തിയത് ബോധപൂർവമാണെന്നും ഇഡി വിലയിരുത്തുന്നു. യൂണിടാക്കിന് റെഡ് ക്രസന്റ് അനുവദിച്ച ആദ്യ ഗഡു മുഴുവൻ കമ്മീഷനായി നൽകണമെന്ന ആവശ്യം സ്വപ്നയാണ് മുന്നോട്ട് വെച്ചത്. കമ്മീഷനായി ലഭിച്ച 3 കോടി 80 ലക്ഷം രൂപയിൽ 2.5 കോടി രൂപ ഡോളറാക്കി കോൺസൽ ജനറലിന് നൽകിയെന്ന സ്വപ്നയുടെ മൊഴി കളവാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പലപ്പോഴായി $10,000 വരെയെ മാറിക്കൊടുത്തിട്ടുള്ളൂ എന്നാണ് പലരിൽ നിന്നായി ലഭിച്ച മൊഴി. ഇതോടെയാണ് യൂണിടാക് കമ്മീഷന്റെ നല്ലൊരു പങ്ക് കോഴപ്പണമായി ഉദ്യോഗസ്ഥർ കൈക്കലാക്കിയെന്നും കോൺസൽ ജനറലിനെ ചാരി രക്ഷപ്പെടാനാണ് പ്രതികൾ ശ്രമിക്കുന്നതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉറപ്പിക്കുന്നത്. പ്രതികളുടെയും സംശയനിഴലിലെ ഉദ്യോഗസ്ഥരുടെയും സ്വത്തുവിവരം വിശദമായി പരിശോധിച്ച് കോഴപ്പണം പോയ വഴി കണ്ടെത്താനാണ് ശ്രമം. കസ്റ്റംസിനും NIAക്കും കൊടുത്തതിൽ നിന്ന് ഭിന്നമായ മൊഴിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ശിവശങ്കർ നൽകിയതെന്നാണ് സൂചന. പല ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ശിവശങ്കറിന് കഴിഞ്ഞില്ല. സാഹചര്യ തെളിവുകളെ സാധൂകരിക്കുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ശിവശങ്കറെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. അതേസമയം സ്വപ്നയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറും ചേർന്ന് ബഹിരാകാശ രഹസ്യങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് വിറ്റെന്ന സംശയവുമായി CPIയുടെ മുഖപത്രമായ ജനയുഗം രംഗത്തെത്തിയത് വലിയ ചർച്ചയായി. ശിവശങ്കറും സ്വപ്നയും ISRO ആസ്ഥാനത്ത് ഇടയ്ക്കിടെ സന്ദർശനം നടത്തിയത് ഗൂഢോദ്ദേശത്തോടെ ആണെന്ന് NIA കണ്ടെത്തിയെന്നാണ് വിവരമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇരുവരും ISROയിലെ പ്രമുഖ ശാസ്ത്രജ്ഞരുമായി ഒരു നക്ഷത്ര ഹോട്ടലിൽ ഇടയ്ക്കിടെ കൂടിക്കാഴ്ചകൾ നടത്താറുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ റോയും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും NIAക്ക് കൈമാറിയതായും ഇതിന് പിന്നാലെയാണ് NIAയുടെ 5-അംഗ സംഘം അന്വേഷണത്തിനായി ദുബായിൽ എത്തിയതെന്നും ജനയുഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സ്വപ്നയുടെ ബാംഗ്ലൂർ സന്ദർശനം അന്വേഷണ പരിധിയിലുണ്ട്.